രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം വിധി പറയും. ജാമ്യാപേക്ഷ എതിർത്ത സർക്കാർ ജാമ്യം സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും വാദിച്ചു. ജനാധിപത്യപരമായ പ്രതിഷേധം നിയമവിരുദ്ധ പ്രവൃത്തി അല്ലെന്നായിരുന്നു പ്രതിഭാഗവാദം. നിയമവിരുദ്ധ സംഘം ചേരൽ തന്നെയാണ് ഉണ്ടായതെന്ന് വാദത്തിനിടെ കോടതി പരാമർശിച്ചു. അറസ്റ്റിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്, ശരത് കെ ശശി, സിനോജ് തോമസ്, അഷ്കർ അലി, ദിലീപ് ദേവസ്വ, അർജുൻ കല്യാൺ, ജെയ്സൺ ചാമോളപ്പിൽ എന്നിവർ ചേരും. ആദ്യം ശരത് കെ ശശിയിലേക്കാണ്. ശരത്, നിലവിൽ നിയമവിരുദ്ധമായ സംഘം ചേരലാണെന്ന് കോടതി തന്നെ പറയുകയാണ്. എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ കോടതിയിലുണ്ടായി? നിമേഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വാദം കേൾക്കൽ പൂർത്തിയായിരിക്കുന്നു. വിശദമായ വാദം കേൾക്കൽ തന്നെയാണ് നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി പ്രധാനമായും ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത്, ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങളിൽ അണികൾ ഏർപ്പെടുമ്പോൾ അതിൽ അവരെ തടയ അത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അണികളെ തടയേണ്ടുന്ന നേതാവ് തന്നെ അക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. പോലീസുകാരന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ ഈ അക്രമത്തിന് നേതൃത്വം നൽകി എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. ഇതിന് തെളിവായി ചില ദൃശ്യങ്ങളും വീഡിയോയും കോടതിക്ക് മുൻപിൽ ഹാജരാക്കുകയും ചെയ്തു. പൊതുമുതൽ നശിപ്പിക്കുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ആ സംഭവങ്ങളിലൊക്കെ തന്നെ ഈ അണികളെ തടഞ്ഞു നിർത്തുന്നതിന് പകരം അതിന് പ്രോത്സാഹനം നൽകുന്ന നടപടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഈ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഈ വാദത്തിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് ആ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ ആരോഗ്യ പ്രശ്നവും അതുപോലെ തന്നെ അറസ്റ്റിലെ നിയമവിരുദ്ധതയുമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി രാഹുൽ മങ്കൂട്ടത്തിൽ ചികിത്സയിലാണ്. ഈ ഒരു മിനി സ്ട്രോക്ക് രാഹുലിനുണ്ട്. തലയ്ക്ക് പിറകിലായി രക്തം കട്ടപിടിക്കുന്ന ആരോഗ്യ പ്രശ്നം രാഹുലിനുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം മുൻപ് വരെ ആശുപത്രിയിൽ രാഹുൽ ചികിത്സയിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു മിനി സ്ട്രോക്ക് ഉള്ള ഒരു പശ്ചാത്തലത്തിൽ രാഹുലിൻ്റെ ആരോഗ്യാവസ്ഥയെങ്കിലും പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണമെന്നായിരുന്നു പ്രതിഭാഗം ഒരു വാദമായി ഉന്നയിച്ചത്. ഇതുകൂടാതെ രാഹുലിൻ്റെ അറസ്റ്റ് അത് നിയമവിരുദ്ധമായ ഒരു അറസ്റ്റാണ് എന്നുള്ള വാദവും പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി. കഴിഞ്ഞ ഈ സംഭവം നടന്ന 20 ദിവസമായും പൊതുമണ്ഡലത്തിലുണ്ടായ രാഹുൽ മങ്കൂട്ടത്തിലിനെ വീട്ടിൽ കയറി പുലർച്ചെ 5 മണിക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പലപ്പോഴും പോലീസ് വിളിക്കുമ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളയാളെ 5 മണിക്ക് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. സാധാരണഗതിയിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയാണെങ്കിൽ CRPC സെക്ഷൻ 41 പ്രകാരം അവർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകണം. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ അത്തരമൊരു നടപടിയല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചു. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് കൻ്റോൺമെൻറ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം മാത്രമാണ് ഈ 41 നോട്ടീസ് സെക്ഷൻ 41 പ്രകാരമുള്ള നോട്ടീസ് പോലീസ് നൽകിയത് എന്നതായിരുന്നു പ്രതിഭാഗം വാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കൂടാതെ ഈ കേസിൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. പക്ഷേ സാക്ഷികളായി പോലീസുകാർ മാത്രമുള്ള ഒരു കേസിൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് എന്ന വാദമുഖവും പ്രോസിക്യൂഷനെതിരെ പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ചില നിരീക്ഷണങ്ങൾ ഉണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സംഘടിച്ചവർ അത് നിയമവിരുദ്ധമായ സംഘം ചേരൽ തന്നെയാണ് എന്ന് JFCM നിരീക്ഷിക്കുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട തെളിവായി JFCM ചൂണ്ടിക്കാണിച്ചത് പ്രതിഷേധക്കാർ കയ്യിൽ പട്ടിക കരുതിയതാണ്. സമാധാനപരമായി രാഷ്ട്രീയമായ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഈ കഴിഞ്ഞ 20-ാം തീയതി പ്രതിഷേധക്കാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്താൻ ലക്ഷ്യമിട്ടതെങ്കിൽ എന്തുകൊണ്ട് അവർ കയ്യിൽ പട്ടിക കരുതി എന്നുള്ളതായിരുന്നു ഈ പ്രതിഷേധം അക്രമാസക്തമായതുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ചത്. അത് നിയമവിരുദ്ധമായ സംഘം ചേരൽ തന്നെയാണ് എന്ന പരാമർശവും ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.
രാഹുലിന്റെ അഭിഭാഷകൻ ഇതിന് മറുപടി നൽകിയത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കയ്യിൽ കൊടികൾ കരുതിയിരുന്നു, ആ കൊടികൾ കെട്ടുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ കയ്യിൽ പട്ടിക കരുതിയത് എന്ന രീതിയിലായിരുന്നു പ്രതിഭാഗം ഇക്കാര്യത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഏത് വിധേനയും ജയിലിലടയ്ക്കാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ജയിലിലടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ദുർബലമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കൽ തന്നെയായിരുന്നു ഉണ്ടായത്. അതിനിടയിൽ കോടതി രാഹുലിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചത് ഈ സെക്ഷൻ 41 പ്രകാരമുള്ള നോട്ടീസുമായി ബന്ധപ്പെട്ടാണ്. എവിടെ വെച്ചാണ് നോട്ടീസ് പോലീസ് രാഹുലിന് കൈമാറിയത് എന്ന് കോടതി നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സെക്ഷൻ 41 പ്രകാരമുള്ള നോട്ടീസ് തനിക്ക് നൽകിയത് എന്നുള്ള കാര്യം രാഹുൽ കോടതിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 3 മണിയോടുകൂടി ഈ ജാമ്യാപേക്ഷയുടെ ഉത്തരവ് ഉണ്ടാകും. ആരോഗ്യാവസ്ഥ പരിഗണിക്കണമെന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് പ്രതിഭാഗം. എന്നാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു പ്രവൃത്തിയായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്.